എല്ലാവർക്കും നമസ്കാരം. ഷെർലക് ഹോംസിൻ്റെ ദി അഡ്വഞ്ചർ ഓഫ് ദ സ്പീക്കിൾഡ് ബാൻഡ് അഥവാ പുള്ളിത്തലക്കെട്ട് എന്ന കഥയുടെ ഓഡിയോ ബുക്കിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഒന്നാം ഭാഗം ഞാൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കേൾക്കാൻ കഴിയും. ഇത് രണ്ടാം ഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് വരാം. അപ്പോൾ ഒന്നാം ഭാഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മുടെ സ്ത്രീ, അതായത് ഷെർലക് ഹോംസിൻ്റെ അടുത്തെത്തിയ സ്ത്രീ അവരുടെ വിചിത്രാനുഭവം വിവരിച്ച് തിരിച്ചു പോകുന്നതായിരുന്നു. അതിനുശേഷം ഷെർലക് ഹോംസും വാട്സനും എന്തൊക്കെയോ ഡിസ്കസ് എന്തൊക്കെയോ മീൻസ് ആ കേസിനെ പറ്റിയുള്ള വിവരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. കേസ് ഹോംസിന് തെളിയിക്കാൻ കഴിയുമെന്ന് ഹോംസ് വിശ്വാസം പ്രകടിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ പാർട്ട് അവസാനിച്ചത്. അപ്പോൾ അടുത്ത പാർട്ടിലേക്ക്, അതിൻ്റെ തുടർച്ചയാണ്. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ഒരു തടിയൻ അകത്തു കയറി വന്നു. കയ്യിലൊരു ചാട്ടക്കമ്പുമായി അകത്തു നിന്നു. നിറയെ ചുളിവുകളുള്ള വെയിൽ കൊണ്ട് ചുവന്ന അയാളുടെ വലിയ മുഖത്ത് ക്രൂരത നിഴലിച്ചിരുന്നു. ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് ആ രൂപം ചോദിച്ചു, നിങ്ങൾ ആരാണ് ഹോംസ്? എൻ്റെ പേരാണ് സാർ. പക്ഷേ താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ല, ഹോംസ് ശാന്തനായി പറഞ്ഞു. ഞാനാണ് സ്റ്റോക്ക് മൊറാനിലെ ഡോക്ടർ ഗ്രിസ്ബി റോയ്ലോട്ട്. ഓഹോ, ഇരിക്കൂ ഡോക്ടർ. ഞാൻ ഇരിക്കാൻ വന്നതല്ല, എൻ്റെ വളർത്തുമകൾ ഇവിടെ വന്നുവല്ലോ. അവൾ എന്താണ് പറഞ്ഞത്? ഹോംസ് പൊട്ടിച്ചിരിച്ചു. ഹോംസ് വലിയ കുറ്റാന്വേഷകൻ, സ്കോട്ട്ലൻഡ് യാർഡ് തലവൻ. പക്ഷേ എൻ്റെ കാര്യത്തിൽ തലയിടരുത്. എൻ്റെ മകൾ ഇവിടെ വന്നിരുന്നു എന്നെനിക്കറിയാം. ഞാൻ അവളെ പിന്തുടരുകയായിരുന്നു. എന്നോട് കളിക്കുന്നത് നല്ലതല്ല. ഞാൻ ആളല്പം പിശകാണ്. ഇത് കണ്ടോ? അയാൾ മുന്നോട്ട് ചെന്ന് അവിടെ നേരിപ്പാടിൽ തീക്കനൽ ഇളക്കിയിടാൻ വച്ചിരുന്ന ഇരുമ്പ് തണ്ട് വലിയ കൈകൾ കൊണ്ടെടുത്ത് വില്ലുപോലെ വളച്ചു. എൻ്റെ കയ്യിൽ പെടാതെ നോക്കുന്നതാണ് തനിക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ ദണ്ട് അവിടെ വച്ചിട്ട് അയാൾ തിരിഞ്ഞു നടന്നുപോയി. ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, എനിക്ക് അയാളുടെ അത്ര തടിയില്ല. പക്ഷേ അയാളുടെ കുറേ നേരം കൂടി നിന്നിരുന്നെങ്കിൽ എൻ്റെ കൈകൾക്കും ശക്തി കുറവല്ലെന്ന് ഞാൻ കാണിച്ചു കൊടുത്തേനെ. വളഞ്ഞ ദണ്ട് ഹോംസ് കയ്യിലെടുത്ത് നിവർത്തി പൂർവ്വസ്ഥിതിയിലാക്കി. നമ്മുടെ ഗവേഷണം ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു. അയാൾ അറിയാതെ ആ പെൺകുട്ടിയുടെ വന്നത് അത്ര ശരിയായില്ല. വരൂ വാട്സൺ, നമുക്ക് പ്രാതൽ കഴിക്കാം. എന്നിട്ട് ഞാൻ ഡോക്ടേഴ്സ് ക്ലബിൽ ചെന്ന് ചില വിവരങ്ങൾ തിരക്കട്ടെ. ഷെർലക് ഹോംസ് മടങ്ങി വന്നപ്പോൾ മണി ഒന്ന് കഴിഞ്ഞിരുന്നു. അക്കങ്ങളും പേരുകളും കുറിച്ചിരുന്ന ഒരു നീല കടലാസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോഴുമുണ്ടായിരുന്നു. അയാളുടെ മരിച്ചുപോയ ഭാര്യയുടെ ഇഷ്ടദാനപത്രം ഞാൻ കണ്ടു, ഹോംസ് പറഞ്ഞു. അന്ന് 1150 പവനായിരുന്നു. ഇന്ന് കൃഷിഭൂമിയിലുണ്ടായ വിലയിടിവ് കാരണം 750 പവനായി ചുരുങ്ങിയിട്ടുണ്ട്. വിവാഹം കഴിക്കുന്ന അവസരത്തിൽ ഓരോ പെൺകുട്ടികൾക്കും 250 പവൻ വീതം കിട്ടണം. രണ്ടുപേരുടെ ഓഹരി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡോക്ടർക്ക് അധികമൊന്നും കിട്ടാനില്ല. ഇന്ന് രാവിലത്തെ എൻ്റെ പ്രയത്നം വിഫലമായില്ല. കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. നാം അയാളുടെ കാര്യത്തിൽ തൽപരരാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി താമസിച്ചുകൂടെ വാട്സൺ. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കുടനെ പുറപ്പെടണം. വാട്ടർ ലൂവിൽ തീവണ്ടിക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല. ലെതർ ഹസിലിറങ്ങി ഒരു കുതിരവണ്ടിയിൽ 4-5 മൈൽ യാത്ര ചെയ്തു. നല്ല പ്രകാശമുള്ള പകൽ. എൻ്റെ സുഹൃത്ത് വണ്ടിയുടെ മുൻപിലത്തെ സീറ്റിൽ തല കുനിച്ച് തൊപ്പികൊണ്ട് കണ്ണുകൾ മറച്ച് ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞെട്ടിയുണർന്ന് എൻ്റെ തോളിൽ തട്ടി പുൽത്തകിടിയിലേക്ക് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു, അതാ നോക്കൂ. ഒരു ചരിവിൽ വൻ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്നതിനപ്പുറം വളരെ പഴയ ഒരു മാളികയുടെ മേൽക്കൂര ഉയർന്നു കണ്ടു. സ്റ്റോക്ക് മൊറൈൻ? അദ്ദേഹം ചോദിച്ചു. അതെ, അതാണ് ഡോക്ടർ ഗ്രിംസ്ബർഗിയുടെ വീട്, വണ്ടിക്കാരൻ പറഞ്ഞു. മാളികയിലേക്കാണെങ്കിൽ ഇവിടെ ഇറങ്ങി കടമ്പ കടന്ന് വരമ്പത്തുകൂടെ നടന്നാൽ വേഗമെത്താം, വണ്ടിക്കാരൻ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി കൂലി കൊടുത്തു. ഞങ്ങളുടെ ആതിഥേയ സന്തോഷത്തോടെ ഓടി വന്ന് കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ചിറ്റപ്പൻ പട്ടണത്തിൽ പോയിട്ട് വൈകുന്നേരമേ വരൂ. ഞങ്ങൾക്ക് ആ മാന്യനുമായി പരിചയപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി. ചുരുക്കം ചില വാക്കുകളിൽ ഹോംസ് സംഭവം വിവരിച്ചു. യുവതി ആലില പോലെ വിറച്ചു. ദൈവമേ, അങ്ങേര് എന്നെ പിന്തുടരുകയായിരുന്നു എന്ന് തന്നെ തോന്നുന്നു. ഇന്ന് രാത്രി
നിങ്ങൾ മുറി പൂട്ടി അകത്തിരുന്നാൽ മതി. എന്തെങ്കിലും ബഹളമുണ്ടായാൽ ഞാൻ നിങ്ങളുടെ ഇളയമ്മയുടെ സമീപത്ത് കൊണ്ട് ചെന്നാക്കാം. ഉടൻ തന്നെ നമുക്ക് മുറികൾ പരിശോധിക്കണം, ഹോംസ് സ്ത്രീയോട് പറഞ്ഞു. കരിങ്കല്ലിൽ പണിത ആ കെട്ടിടം മധ്യത്തിൽ ഉയർന്ന മുഖവും ഇരുവശങ്ങളിലും വൃത്താകൃതിയിലുള്ള ഉപഗ്രഹങ്ങളുമായി. ഒരു വശത്തെ ജനാലകൾ തകർക്കുന്നതും മേൽക്കൂര ഒടിഞ്ഞും താണും കാണപ്പെട്ടു. നാശോന്മുഖമായ ആ മാളികയുടെ മധ്യഭാഗം ഒട്ടും മെച്ചമായിരുന്നില്ല. പലതുവശത്തെ മുറികൾ മാത്രം താരതമ്യേന കേടില്ലാത്തവയായിരുന്നു. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിൻ്റെ ലക്ഷണമായി ചില സ്ഥലങ്ങളിൽ ഊന്നുകൊടുത്തും മറ്റിടങ്ങളിൽ ഇടിച്ചു പൊടിച്ചും ഇട്ടിരുന്നെങ്കിലും പണിക്കാർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഹോംസ് ജനാലയ്ക്ക് പുറത്തുള്ള പുൽത്തകിടി സൂക്ഷ്മമായി പരിശോധിച്ചു. ഇത് നിങ്ങൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മുറി, അടുത്തത് നിങ്ങളുടെ സഹോദരിയുടേത്, അപ്പുറത്തേത് ഡോക്ടർ റോയിലട്ടൻ്റേതും അല്ലേ? അതെ, പക്ഷേ ഇപ്പോൾ ഞാൻ മധ്യത്തിലുള്ള മുറിയിലാണ് ഉറങ്ങുന്നത്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് ആണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. എന്നാലിപ്പോൾ ഈ ചുമര് പുതുക്കി പണിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഹോംസ് ആ ചുമരിൽ ചൂണ്ടിക്കാട്ടി ചോദിച്ചു. ഒന്നുമില്ല, എൻ്റെ പഴയ മുറിയിൽ നിന്നും മാറ്റാനുള്ള സൂത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അത് ചിലപ്പോൾ ശരിയാകാം. ഈ മുറികൾക്കിടയിൽ ജനാലകളില്ലേ? ഹോംസ് ചോദിച്ചു. ഉണ്ട്, പക്ഷേ വളരെ ചെറുതാണ്, ഒരാൾക്ക് കടന്നു പോകാൻ പറ്റാത്തവ, ഹോംസ് പറഞ്ഞു. ജനാലകൾ അടച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് തുറക്കുക അസാധ്യം തന്നെ. ഇനി മുറിക്കകം നോക്കാം, ഹോംസ് പറഞ്ഞു. മിസ് ഹെലൻ സ്റ്റോൾ ഇപ്പോൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മുറിയിൽ ഞങ്ങൾ പ്രവേശിച്ചു. സൗകര്യപ്രദമായ ഒരു ചെറിയ മുറി, അധികം പൊക്കമില്ലാത്ത മേൽക്കൂര, ഒരറ്റത്ത് തണുപ്പുകാലത്ത് തീയിടാനുള്ള നേരിപ്പാട്, മറ്റൊരു മൂലയ്ക്ക് ഒരലമാരയും, ജനാലയുടെ ഒരു വശത്തായി ഒരു ഡ്രസ്സിംഗ് ടേബിളും രണ്ട് ചൂരൽ കസേരകളും വീതി കുറഞ്ഞ ഒരു കട്ടിലും ഉണ്ടായിരുന്നു. ഹോംസ് കസേര വലിച്ചിട്ട് ഒരു മൂലയ്ക്കിരുന്നു, ചുറ്റും നോക്കി. മുകളിലും താഴെയും വശങ്ങളിലും എല്ലാ വസ്തുതകളും ആ സൂക്ഷ്മദൃഷ്ടിയിൽ ഒഴിഞ്ഞു. ഈ ചരട് എങ്ങോട്ടാണ് പോകുന്നത്? മണിയടിക്കാനെന്ന പോലെ കെട്ടിത്തൂക്കിയിരുന്ന ഒരു ചരടിനെ ചൂണ്ടിക്കാട്ടി ഹോംസ് ചോദിച്ചു. അതിൻ്റെ തുഞ്ചം കട്ടിലിൽ കെട്ടിയിട്ടുണ്ട്, തലയിനോടടുത്ത് ചേർന്ന് കിടക്കുന്നു. പരിചാരകയുടെ മുറിയിലേക്കാണ്, ആ സ്ത്രീ പറഞ്ഞു. ഇത് താരതമ്യേന പുതിയതാണല്ലോ. അതെ, രണ്ടു വർഷം മുമ്പാണ് സ്ഥാപിച്ചത്. നിങ്ങളുടെ സഹോദരി ആവശ്യപ്പെട്ടതുകൊണ്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ മണിയടിച്ച് ആരെ വിളിക്കാൻ? അത് കൊള്ളാമല്ലോ. ചരട് വലിച്ചുകൊണ്ട് ഹോംസ് അതിലേക്ക് നോക്കി. ഏ, ഇത് വെറുതെയാണല്ലോ, ഇതിൻ്റെ അറ്റത്ത് മണിയൊന്നുമില്ല. ഒന്നുമില്ല, ഹോംസ് പറഞ്ഞു. അങ്ങനെയാണോ? ഹെലൻ അത്ഭുതപ്പെട്ടു. അതാ നോക്കൂ, അപ്പുറത്ത് വെന്റിലേറ്ററിൻ്റെ മുകളിൽ കൊളുത്തിൽ കെട്ടിയിരിക്കുന്നു. എന്ത് വിഡ്ഢിത്തമാണിത്, ഞാനത് ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല, യുവതി അത്ഭുതത്തോടെ പറഞ്ഞു. അതെ, അത്ഭുതമായിരിക്കുന്നു, ഹോംസ് പറഞ്ഞു. ഈ മുറി ആര് പണിയിച്ചതായാലും ചില പോരായ്മകളുണ്ട്. അടുത്ത മുറിയിലേക്ക് തുറക്കുന്ന വെന്റിലേറ്ററിൻ്റെ ആവശ്യമെന്ത്? പുറത്തേക്കായിരുന്നെങ്കിൽ കാറ്റ് കിട്ടുമായിരുന്നു. വെന്റിലേറ്റർ പണിയിച്ചത് അടുത്ത കാലത്താണ്, സ്ത്രീ പറഞ്ഞു. വിചിത്രം തന്നെ, മണിയടിക്കാനാകാത്ത ചരട്, കാറ്റ് കിട്ടാത്ത വെന്റിലേറ്റർ, എല്ലാം വിചിത്രമായിരിക്കുന്നു, ഹോംസ് തന്നോടായി പറഞ്ഞു. ഡോക്ടർ ഗ്രിംസ്ബർഗി റോയലോട്ടിൻ്റെ മുറി ഒന്നുകൂടെ കാണണം, ഹോംസ് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയി. മുറി കുറേ കൂടി വലിപ്പമുള്ളതായിരുന്നു, പക്ഷേ അകത്തെ സാധന സാമഗ്രികൾ അധികമൊന്നുമില്ല. ഒരു ഷെൽഫ് നിറയെ പുസ്തകങ്ങളുണ്ടായിരുന്നു, കൂടുതലും സാങ്കേതിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഒരു കട്ടിലും ചാരുകസേരയും വട്ടമേശയും അവയ്ക്കരികിലുണ്ടായിരുന്ന വലിയ ഇരുമ്പലമാരകളും ഒറ്റനോട്ടത്തിൽ ദൃഷ്ടിയിൽപ്പെട്ടു. ഹോംസ് ഓരോന്നായി തൊട്ടും തലോടിയും നോക്കി. ഇതിനകത്ത് പൂച്ചയൊന്നുമില്ലല്ലോ. ഇല്ല, എന്താ അങ്ങനെ ചോദിച്ചത്, ആ യുവതി ചോദിച്ചു. ഇതാ, ഇത് നോക്കൂ, അലമാരയുടെ മുകളിലായി ഒരു ചെറിയ പിഞ്ഞാണം. ഹോംസ് കയ്യിലെടുത്ത് അതിൽ കുറച്ച് പാലുമുണ്ടായിരുന്നു. ഞങ്ങൾ പൂച്ചയെ വളർത്തുന്നില്ല, പുള്ളിപ്പുലികളും കുരങ്ങുകളുമായി ഇവിടെയുള്ളൂ. ഹോംസിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച മറ്റൊരു വസ്തു ഒരു ചങ്ങലയായിരുന്നു, പട്ടിയെ കെട്ടാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു തുടൽ. അതിൻ്റെ ഒരറ്റം കട്ടിലിൽ ബന്ധിച്ചിരുന്നു, മറ്റേ അറ്റം വളച്ചു കൊളുത്തുപോലെയാക്കിയിരുന്നു. ഹോംസ് മുറിക്ക് പുറത്തിറങ്ങി. അദ്ദേഹം ഗാഢമായ ചിന്തയിൽ മുഴുകി. പുറത്തെ പുൽപ്പരപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആലോചനയ്ക്ക് തടസ്സമുണ്ടാക്കിയില്ല. അവസാന സ്വപ്നത്തിൽ നിന്നും ഉണർത്തെഴുന്നേറ്റ മട്ടിൽ ഹോംസ് പറഞ്ഞു, മിസ് സ്റ്റോണർ, ഞാൻ പറയുന്നത് അക്ഷരം പ്രതി നിങ്ങൾ അനുസരിക്കണം. തീർച്ചയായും ഞാൻ അനുസരിക്കാം, സ്ത്രീ പറഞ്ഞു.
ഒന്നാമതായി, ഇന്ന് രാത്രി ഞാനും എൻ്റെ സ്നേഹിതനും നിങ്ങളുടെ മുറിയിൽ കഴിച്ചുകൂട്ടാൻ പോകുന്നു. ഞാനും ഹെലൻ സ്റ്റോണറും അത്ഭുതപ്പെട്ടു, മുഖാമുഖം നോക്കി. ഞാൻ വിശദീകരിക്കാം. അടുത്തൊരു ചെറിയ ഹോട്ടലില്ലേ? ഉണ്ട്, ക്രൗൺ ലോഡ്ജ്. ഞങ്ങൾ തൽക്കാലം അവിടെ തങ്ങാം, രാത്രി ഇവിടെ എത്താം. ഹോംസ് തുടർന്നു, ഇന്ന് ചിറ്റപ്പൻ വരുമ്പോൾ നിങ്ങൾ മുറിക്ക് പുറത്തിറങ്ങേണ്ട, തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടക്കാൻ പോവുക. രാത്രി ചിറ്റപ്പൻ മുറിയിൽ കയറി കഥ അടച്ചെന്ന് ഉറപ്പായാൽ മെല്ലെ ജനാല തുറന്ന് ഒരു വിളക്ക് കത്തിച്ചു കാണിക്കണം. ഞങ്ങൾക്ക് അടയാളത്തിനാണത്. എന്നിട്ട് ആവശ്യമുള്ളതെല്ലാം എടുത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ നിങ്ങളുടെ പഴയ മുറിയിലേക്ക് പോവുക. ശേഷമെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. രാത്രി നിങ്ങൾ എന്ത് ചെയ്യും? സ്ത്രീ ചോദിച്ചു. ഞങ്ങൾ നിങ്ങളുടെ മുറിയിൽ ഉണർന്നിരുന്ന് നിങ്ങളെ അലസപ്പെടുത്തുന്ന ശബ്ദത്തിൻ്റെ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. മിസ് ടോണർ ഹോംസിൻ്റെ കൈകൾ കടന്നു പിടിച്ച് ചോദിച്ചു, അങ്ങേക്ക് കാര്യമൊക്കെ വ്യക്തമായെന്ന് തോന്നുന്നു. മിക്കവാറും വ്യക്തമായി, ഹോംസ് പറഞ്ഞു. സമയമേറെയായി, ഞങ്ങൾ പോകുന്നു. ഡോക്ടർ റോയ്ലോട്ട് മടങ്ങി വന്ന് ഞങ്ങളെ കണ്ടാൽ ഇന്നത്തെ യാത്ര വെറുതെയാകും. നമസ്തേ, ഹോംസ് പറഞ്ഞു ഇറങ്ങി. ക്രൗൺ ഹോട്ടലിൽ ഞങ്ങളൊരു മുറി എടുത്തു, മുകളിലത്തെ നിലയിലുള്ള മുറി. ആ മുറിയിൽ നിന്ന് നോക്കിയാൽ സ്റ്റോക്ക് മുറാനും ഗേറ്റും മാളികയിലെ മുറികളും നല്ലപോലെ കാണാമായിരുന്നു. സന്ധ്യ മയങ്ങിയപ്പോൾ ഡോക്ടർ ഗിൻസ്കി വണ്ടിയിൽ നിന്ന് വരുന്നതായി ഞങ്ങൾ കണ്ടു. ആ ഭീമാകാരത്തിന് മുന്നിൽ വണ്ടിക്കാരൻ്റെ രൂപം വളരെ ചെറുതായി തോന്നി. ഇരുട്ടിൽ കുത്തിയിരിക്കവേ ഹോംസ് എന്നോട് പറഞ്ഞു, വാട്സൺ, ഇന്ന് രാത്രി നിങ്ങളെ കൂടി കൊണ്ടുപോകാൻ എനിക്ക് മടിയുണ്ട്. അപകടകരമായ ഒരു ദൗത്യമാണത്. എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകോ? ഞാൻ ചോദിച്ചു. നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്നതിൽ സംശയമില്ല. എങ്കിൽ ഞാൻ തീർച്ചയായും വരും. വളരെ നന്ദി, ഹോംസ് പറഞ്ഞു. മണി 9 മാളികയിലെ വിളക്കണഞ്ഞു. അന്ധകാരം അതിനെ ആവരണം ചെയ്തു. 2 കൂടി കടന്നുപോയി. കൃത്യം 11 അതാ നേരെ മുൻപിൽ ഒരു പ്രകാശം ദൃശ്യമാകുന്നു. ഹോംസ് ചാടി എണീറ്റു. വരൂ. സ്ത്രീയുടെ അടയാളം നടുവിലത്തെ മുറിയിലെ ജനാലയിൽ തന്നെയാണ് വെളിച്ചം. ഞങ്ങൾ പുറത്തിറങ്ങി. ഇരുണ്ട നിറത്തിൽ അകലെ കണ്ട നേരിയ വെളിച്ചത്തിനെ ലക്ഷ്യമാക്കി നടന്നു. മരങ്ങൾക്കിടയിൽ കൂടി പുൽത്തകിടിയിൽ പ്രവേശിച്ച് ജനലിലൂടെ മുറിയിൽ കടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വൃത്തികെട്ട ഭീമാകാരമായ സത്വം അങ്ങോട്ട് ഓടി വരുന്നത് കണ്ടു. ഹോംസ് അടുത്ത നിമിഷം തൻ്റെ കൈയിൽ പിടിച്ച് ഒരടി കൊടുത്തു. അതൊരു വാലല്ലാ കുരങ്ങനാണ്. ഡോക്ടറുടെ വളർത്തുമൃഗങ്ങളെക്കുറിച്ച് അപ്പോഴാണ് ഞാൻ ഓർത്തത്. ഹോംസിനെ പിന്തുടർന്ന് മുറിക്കകത്ത് കയറിയപ്പോൾ മാത്രമാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. എൻ്റെ സ്നേഹിതൻ ശബ്ദമുണ്ടാക്കാതെ ജനാല അടച്ചു കൊളുത്തിട്ടു. വിളക്കൊരു മൂലയിലേക്ക് മാറ്റിവെച്ചു. അവിടെ മാകെ കണ്ണോടിച്ചു. പകൽ കണ്ടതുപോലെ തന്നെ. എനിക്ക് മാത്രം കേൾക്കത്ത കണ്ണു, ഹോംസ് പറഞ്ഞു. വിളക്കണച്ച് ഇരുട്ടത്തിരിക്കാം. വെന്റിലേറ്ററിൽ കൂടി പ്രകാശം അപ്പുറത്ത് കടന്നു ചെല്ലും. ഒട്ടും ശബ്ദമുണ്ടാക്കരുത്. ഞാൻ തലകുലുക്കി. ഉറങ്ങിക്കളയരുത്. ജീവൻ അപകടത്തിലാണെന്ന് ഓർമ്മ വേണം. പിസ്റ്റൾ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. നിങ്ങളീ കസേരയിലിരിക്കും, ഞാൻ കട്ടിലിൻ്റെ കാൽക്കലിരിക്കാം. ഞാൻ റിവോൾവർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഹോംസ് നീണ്ട ഒരു ചൂരൽ കയ്യിൽ കരുതിയിരുന്നു. മെഴുകുതിരികളും തീപ്പെട്ടിയും കയ്യെത്തുന്നിടത്ത് തന്നെ വച്ചിട്ട് വിളക്കണച്ചു. അവിടെ എങ്ങും ഇരുൾ വ്യാപിച്ചു. ആ രാത്രിയിലെ കാത്തിരിപ്പ് ഒരിക്കലും മറക്കാനാകാത്തതാണ്. ഒരു ശബ്ദം ഞാൻ കേട്ടില്ല. ഏതാനും അടി അകലെ കണ്ണുകൾ തുറന്ന് ബദ്ധശ്രദ്ധനായി വല്ലാത്ത പിരിമുറുക്കത്തോടെ ഹോംസ് ഇരിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. മുറിക്കകത്ത് കൂരിരുട്ട് തന്നെ. പുറത്തുനിന്നും കൂമൻ്റെ മൂളലുകൾ ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ ജനാലയുടെ പുറത്ത് പൂച്ച മാതുന്ന പോലെ തോന്നി. അങ്ങകലെ 15 ഇടവിട്ട് പള്ളിമണിയടിക്കുന്ന ശബ്ദം മുഴങ്ങിയിരുന്നു. 12 1 2 3 അജ്ഞാതമായ എന്തോ ഒന്നിനെ കാത്ത് അപ്പോഴും ഞങ്ങൾ അവിടെയിരുന്നു. എരിയുന്ന എണ്ണയുടെ രൂക്ഷമായ ഗന്ധമല്ലാതെ വേറൊന്നും അവിടെയില്ല. അടുത്ത മുറിയിൽ ആരോ എണ്ണ വിളക്ക് കത്തിച്ചിരുന്നു. ആരോ അനങ്ങുന്ന ശബ്ദം കേട്ടു. വീണ്ടും നിശബ്ദത. പിന്നെയും അരമണിക്കൂർ ഞാൻ ചെവിയോർത്തിരുന്നു. അതാ വേറൊരു ശബ്ദം, സൗമ്യമായ മൃദുവായ ഒരു ശബ്ദം. അത് കേട്ട നിമിഷം ഹോംസ് ചാടി എണീറ്റു തീപ്പെട്ടി ഉരസി ചൂരലെടുത്ത് ചരടിൽ ആഞ്ഞടിച്ചു. അത് കണ്ടോ വാട്സൺ, അത് കണ്ടോ? അദ്ദേഹം ചോദിച്ചു. ഞാനൊന്നും കണ്ടില്ല. മെല്ലെ ചൂളമടിക്കുന്ന ഒരു ശബ്ദം മാത്രം കേട്ടു. ഹോംസ് വാങ്ങിയടിച്ചത് എന്തിനായിരുന്നു എന്ന് മാത്രം മനസ്സിലായില്ല. ഹോംസ് വെന്റിലേറ്റർ നോക്കിക്കൊണ്ട് നിന്നു. പൊടുന്നനെ ഒരു ധീരരോദനം മജ്ജയെ മരവിപ്പിക്കുവാറ് ഉയർന്നു കേട്ടു. വേദനയും കോപവുമെല്ലാം കൂടി ചേർന്ന ഒരു വിലാപമായിരുന്നു അത്. അത് കേട്ടങ്ങനെ അങ്ങകലെ ഗ്രാമത്തിൽ ഉറങ്ങിക്കിടന്നവർ പോയി ഞെട്ടിയുണർന്നെന്നു പറയുന്നു.
ഞങ്ങളുടെ ഹൃദയം ഒരു നിമിഷം സ്പന്ദിക്കാൻ മറന്നുപോയി. ഞാൻ ഹോംസിനെയും ഹോംസ് എന്നെയും നോക്കിക്കൊണ്ടിരുന്നു. ആ ശബ്ദത്തിൻ്റെ അവസാനത്തെ വീജിയും അലിങ്ങലിങ്ങില്ലാതാകുന്നവരെ. അതെന്തായിരിക്കും? ഞാൻ ചോദിച്ചു. എല്ലാം കഴിഞ്ഞു എന്നർത്ഥം, ഹോംസ് പറഞ്ഞു. നമുക്ക് ഡോക്ടർ റോയലറ്റിൻ്റെ മുറിയിലേക്ക് പോകാം. ഞങ്ങൾ വിളക്ക് കത്തിച്ച് വരാന്തയിൽ ഇറങ്ങി. തള്ളിയപ്പോൾ വാതിൽ തുറന്നു. ഹോംസ് മുമ്പിലും കയ്യിൽ പിസ്റ്റളും ആയി തൊട്ടു പിന്നിൽ ഞാനും ഡോക്ടർ റോയലോട്ടിൻ്റെ മുറിയിലേക്ക് ചെന്നു. മുറിക്കകത്ത് ഞങ്ങൾ എന്താണ് കണ്ടതെന്നോ? മേശപ്പുറത്ത് ഒരു വിളക്ക് കത്തുന്നു. അതിൻ്റെ പ്രകാശനാളം ഇരുമ്പ് അലമാരയുടെ നേർക്ക് വെളിച്ചം വീശി. അലമാര തുറന്നിരിക്കുന്നു. സമീപത്ത് ഒരു കസേരയിൽ ഡോക്ടർ ഗ്രിൻസ്വി റോയലോട്ട് ഇരിക്കുന്നു. നിഷാവസ്ത്രങ്ങളാണ്. കാലുകൾ നീട്ടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മടിയിൽ പകൽ ഞങ്ങൾ കണ്ട തുടൽ പോലത്തെ ചെറിയ വടിയെടുത്ത് അറ്റം കോർത്ത് മട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അയാളുടെ നോട്ടം അച്ഛൻ്റെ ഒരു കോണിൽ തറച്ചിരുന്നു. ആ തലയ്ക്ക് ചുറ്റും നെറ്റിയിൽ തവിട്ട് നിറത്തിലുള്ള പുള്ളികളോടുകൂടിയ ഒരു മഞ്ഞ നട ചുറ്റിയിരുന്നു. ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അനങ്ങിയില്ല. കണ്ടോ, പുള്ളി തലക്കെട്ടുണ്ടോ? ഹോംസ് മന്ത്രിച്ചു. ഞാൻ രണ്ട് ചുവട് മുന്നോട്ട് വച്ചു. ആ നാട അനങ്ങിത്തുടങ്ങി. മുഷ്ടിക്കിടയിൽ നിന്നും വൈരക്കല്ലുപോലുള്ള തലയുയർത്തി. അതൊരു വിഷപ്പാമ്പായിരുന്നു. അണലിയാണ്, ഹോംസ് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വിഷമുള്ള പാമ്പ്. അതിൻ്റെ കടിയേറ്റ് 10 സെക്കൻഡിനുള്ളിൽ അയാൾ മരിച്ചുപോയി. ക്രൂരത വിതച്ചത് ക്രൂരത തന്നെ കൊയ്തു, ഹോംസ് പറഞ്ഞു. ഞാൻ കുഴിച്ച കുഴി ഞാൻ തന്നെ വീണു, ഞാനും പറഞ്ഞു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു ഞാനും പറഞ്ഞു. ഈ ജീവി അതിൻ്റെ മാളത്തിലാക്കിയിട്ട് നമുക്ക് ഹെലൻ സ്റ്റോണറെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കണം. പോലീസിനെയും വിവരം അറിയിക്കണം. ഹോംസ് മൃതദേഹത്തിൻ്റെ മടിയിൽ കിടന്ന തുടലിൻ്റെ വളയമെടുത്ത് സർപ്പത്തെ കോരിയെടുത്ത് മെല്ലെ അലമാരയ്ക്കകത്താക്കി. അലമാര പൂട്ടി. ഡോക്ടർ ഗ്രിൻസ്ബി റോയലറ്റിൻ്റെ മരണത്തെ സംബന്ധിച്ച യഥാർത്ഥ വസ്തുതകൾ ഇത്രയുമാണ്. മുറിക്കുള്ളിൽ ഉറങ്ങുന്നയാളെ നേരിടുന്ന ആപത്ത് വാതിലിലൂടെയോ ജനലിലൂടെയോ അല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് വെന്റിലേറ്ററിലും സമീപത്തുള്ള ചരടിലും എൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. പാമ്പിൻ്റെ കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഇന്ത്യയിലെ വന്യമൃഗങ്ങളെ സ്നേഹിച്ചിരുന്നയാളാണല്ലോ നമ്മുടെ ഡോക്ടർ. രാസപരീക്ഷണങ്ങൾക്കും ഒന്നും തെളിയിക്കാൻ കഴിയാത്ത വിധം സർപ്പവിഷം കൊണ്ട് നരകത്തെ നടത്താമെന്ന് ഇന്ത്യയിൽ പരിശീലനം നേടിയ അയാൾ മനസ്സിലാക്കി. വളരെ വേഗം വിഷം ശരീരത്തിൽ വ്യാപിക്കുകയും ചെയ്യും. ചൂളം വിളിയെക്കുറിച്ച് ഞാൻ ഓർത്തു. വെളിച്ചമാവുന്നതിന് മുമ്പ് പാമ്പിനെ തിരിച്ചു വിളിക്കണം. അതിനയാൾ പരിശീലിച്ചു വന്നു. ഇതിനുവേണ്ടി ആയിരിക്കണം പാത്രത്തിൽ പാൽ വെച്ചിരുന്നത്. വെന്റിലേറ്ററിലൂടെ ചരടു വഴി അത് മെത്തയിൽ ഊർന്നിറങ്ങും. ഉറങ്ങുന്നയാളെ അത് കടിച്ചെന്നു വരാം, കടിച്ചില്ലെന്നു വരാം. എങ്കിലും 1-2 ദിവസത്തിനുള്ളിൽ ഉറങ്ങുന്നയാൾ ആ പാമ്പിനിരയായിരിക്കും എന്ന് ഉറപ്പാണ്, ഹോംസ് പറഞ്ഞു നിർത്തി. കുറ്റത്തിൻ്റെ വിവരണം വിവരിച്ച് നിർത്തി. മുറിയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നു. അലമാരയും പാൽപാത്രവും തുടലും കൂടിയായപ്പോൾ സംശയങ്ങളെല്ലാം അകന്നു. ഹെലൻ കേട്ട ലോഹ കഷ്ണം വീഴുന്നതുപോലുള്ള ശബ്ദം അലമാര ധൃതിയിൽ അടച്ചുപൂട്ടിയ ശബ്ദമാണ്. ഇത്രയും മനസ്സിലാക്കിയപ്പോൾ തെളിവ് ഹാജരാക്കാൻ ഞാൻ നടത്തിയ ശ്രമം നിങ്ങൾ കണ്ടല്ലോ. പാമ്പിൻ്റെ സീൽക്കാരൻ കേട്ടപ്പോൾ തന്നെ ഞാൻ അതിനെ ചൂരൽ കണ്ടടിച്ചു. അത് വെന്റിലേറ്ററിലൂടെ അടികൊണ്ട് പേടിച്ച് തിരിച്ചോടി. മറുവശത്ത് നിന്ന് അതിൻ്റെ യജമാനെ തന്നെ ആക്രമിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ ഗ്രിൻസ്ബർഗി ടോയ്ലറ്റിൻ്റെ മരണത്തിന് കാരണം ഞാനാണ്. കാരണം പാമ്പിനെ വഴിതിരിച്ചുവിട്ടത് ഞാനാണല്ലോ. പക്ഷേ അതിലെനിക്ക് ലേശം പോലും പശ്ചാത്താപമൊന്നുമില്ല, ഹോംസ് പറഞ്ഞു നിർത്തി. കഥ അവസാനിച്ചു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പുള്ളിത്തലക്കെട്ട് എന്ന കഥയുടെ ഓഡിയോ വിവരണം.